വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാരിനെ പഴിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് അപകടം നടക്കുന്നതിന് മുമ്പ് ജൂൺ ഇരുപത്തി മൂന്നിന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അമിത്ഷാ രാജ്യസഭയെ അറിയിച്ചത് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ഏഴ് ദിവസം മുമ്പെങ്കിലും മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ രാജ്യത്തുണ്ട് ഇതിന് കഴിയുന്ന നാല് രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ദേശീയ ദുരന്ത നിവാരണ സംഘം എത്തിയപ്പോഴെങ്കിലും കേരള സർക്കാർ ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ മണ്ണിടിച്ചിൽ മൂലമുണ്ടായ മരണങ്ങൾ കുറയ്ക്കാമായിരുന്നുവെന്നാണ് അമിത്ഷാ പറഞ്ഞത് മുന്നറിയിപ്പ് ലഭിച്ചിട്ട് കേരളം എന്തു ചെയ്തുവെന്നാണ് അമിത്ഷായുടെ ചോദ്യം കേന്ദ്ര മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നടപടി എടുത്തിരുന്നുവെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്ന് അമിത്ഷാ പറയുന്നത് ശരിയാണ് അല്ലെന്നാണ് സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നത് അമിത് പറഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലകളിൽ നൽകിയത് ഓറഞ്ച് അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് പ്രകാരം ഓറഞ്ച് അലേർട്ട് എന്നാൽ ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് തീവ്ര അതിതീവ്ര മഴയാണ് റെഡ് അലേർട്ട് പ്രളയസമാനമായ സാഹചര്യങ്ങൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുമെന്നതിനാൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും എന്നാൽ ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന് നൽകിയത് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് ദുരന്തമുണ്ടായ ദിനത്തിലും കേന്ദ്രം നൽകിയത് ഓറഞ്ച് അലേർട്ടായിരുന്നു ഇരുപത്തിയൊൻപത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയും മുൻകൂറായി ഓറഞ്ച് അലേർട്ടായിരുന്നു നൽകിയത് ദുരന്തമുണ്ടായ ദിവസം രാവിലെ ആറ് മണിക്ക് വന്ന ബുള്ളറ്റിൽ മാത്രം ാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് മുണ്ടക്കയിലും ചൂരൽ മലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായത് പുലർച്ചെ രണ്ടു മണിക്കാണ് ഇതോടൊപ്പം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതല്ലാതെ വയനാടിനായി പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഉരുൾപൊട്ടൽ മേഖലയിൽ കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയതിലും വളരെയധികം മഴയാണ് പെയ്തത് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിരുന്നില്ല കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എൻ ഡി സംഘത്തെ ലഭ്യമാക്കിയിരുന്നു ഒൻപത് എൻ സംഘം വേണമെന്ന ആവശ്യമാണ് കേരളം ഉന്നയിച്ചത് വയനാട് ജില്ലയിൽ ഇതിൽ ഒരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു കേന്ദ്രത്തിന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടാനും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകാമായിരുന്നു നൽകാമായിരുന്നുവെന്നിരിക്കെ ഈ ദുരന്തമുഖത്ത് നമ്മൾ ആരെയാണ് പഴിക്കേണ്ടത് വരും വർഷങ്ങളിലും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കാം മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കവും ഉണ്ടാകാം എന്നാൽ ഇത്രയധികം ജീവനുകൾ ഇനി ഒരിക്കലും മണ്ണിനടിയിൽ കൊഴിഞ്ഞു വീഴാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗ്രത പുലർത്തണം അതുപോലെ തന്നെ വെള്ളപ്പൊക്കം മൂലമുള്ള ആളപായങ്ങൾ കുറയ്ക്കാനും മഴക്കാലത്ത് നടപടിയുണ്ട് ഉണ്ടാകണം കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി വന്ന മാറ്റങ്ങളുണ്ട് ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പഴിച്ച് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് മാറിയതുകൊണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല പ്രശ്നങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കേണ്ടത്